ವಂದೇ ಗೋ ಮಾತರಂ ವಂದೇ ಗೋ ಮಾತರಂ ವಂದೇ ಗೋ ಮಾತರಂ ಜೈ എന്റെ പൊന്ന് നാട്ടുകാരെ, ഈ പശുവിന്റെ മൂത്രം കുടിച്ചതുകൊണ്ടും അത് ഇട്ട അപ്പിയിൽ കുളിച്ചതുകൊണ്ടും അത് വാരി ദേഹത്ത് പൊത്തിയത് കൊണ്ടൊന്നും കൊറോണ മാറൂലാന്ന് ഈ സംഖ്യ മർദ്ദകളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കോ. ഒരു രക്ഷയില്ലാത്തോണ്ടാ സഹിക്കാൻ പറ്റുന്നില്ല ഈ സാധനങ്ങളെ കൊണ്ട്. സ്വന്തമായിട്ട് വലിച്ചു കുടിക്കുന്നതും ചാണകം കലക്കി അതിലിറങ്ങി മുങ്ങി നിവരുന്നത് കൊണ്ടൊന്നും ഞങ്ങൾക്കാർക്കും ഒരു പരാതിയില്ല. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ, വന്ന് വന്ന് നാട്ടുകാരുടെ പെരടിക്കും കയറി തുടങ്ങിയില്ലേ. സാറേ സാറേ, ഒരു മിനിറ്റ് ഒന്ന് നിക്കണേ, ഒരൊറ്റ മിനിറ്റ്. ഷേ, എന്റെ സാറിങ്ങനെ ഓടല്ലേ, ഇതൊന്ന് കുടിച്ചു നോക്ക്, കൊറോണ മാറാൻ വേണ്ടിയില്ലേ കുടിക്കുന്നേ. ഷേടാ, നാട്ടുകാരെ കൊണ്ട് കുടിപ്പിക്കാം, നിങ്ങൾക്ക് കുടിക്കാൻ വയ്യല്ലേ. വാ കൊണ്ട് പറഞ്ഞാ മാത്രം പോരാ, ദാ ഇതേപോലെ മാതൃകയാവാനും വേണം ഒരു റേഞ്ചൊക്കെ. അത് എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. അതിനെ തലയിൽ നിറച്ചും ചാണകം വേണം, ചാണകം കണ്ടു പഠിക്ക്. ഇനി വേറൊരു സാധനമുണ്ട്, ഒരു പ്രത്യേക തരം പപ്പടം. ഞാൻ പറയുന്ന എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചു കേക്കണേ, ഭീംജി പപ്പടം. കൊറോണ മാറാൻ എല്ലാവരും ഈ പപ്പടം കഴിക്കൂ. ചാണകം ഉണക്കി പൊടിച്ച് ഗോമൂത്രം സം ചേർത്ത് ഉരുട്ടി ഉണ്ടാക്കിയെടുത്ത അതിവിശിഷ്ടമായ പപ്പടം, ഭീംജി പപ്പടം. ഉപജ്ഞാതാവ് ആരാന്നാ? കേന്ദ്രമന്ത്രിയാ, കേന്ദ്രമന്ത്രി. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. അതിപ്രശസ്തനായ ഒരു ഡോക്ടർ, ഡോക്ടർ പോൾ ഹേലി. അങ്ങേരാരാണ് നിൽക്കുള്ളത്? അവിടെ നിൽക്കട്ടെ. പോൾ ഹേലി പറഞ്ഞത് എന്നും പറഞ്ഞ് ശുദ്ധ പോക്രിത്രയം എഴുന്നള്ളിച്ച ഒരു വിധ്വൻ. ആരാണെന്നറിയണ്ടേ? കേരളത്തിലെ പേര് കേട്ട ഒരു IPSകാരൻ, സെൻകുമാർ. ചൂട് കൂടുമ്പോൾ കൊറോണ, അയ്യോ അമ്മയെ പൊള്ളുന്നേ എന്നും പറഞ്ഞ് ഇറങ്ങി ഓടും അത്രേ. കഴിഞ്ഞില്ല, വിദേശ രാജ്യങ്ങളൊക്കെ കൊറോണയെ തുരത്താൻ വേനൽക്കാലമാവാൻ കാത്തിരിക്കുകയാണ് അത്രേ. എന്റെ പൊന്ന് സാറേ, എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ അങ്ങ് അധപ്പതിക്കാൻ? വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ പോൾ ഹേലി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീഡിയോ ഉണ്ടെന്ന് കിട്ടിയിട്ടില്ലേ? ഇല്ലെങ്കിൽ തരാം. അത് എന്റെ അഭിപ്രായമല്ല, അത് ലോകത്തെ എല്ലാവരുടെയും അഭിപ്രായമാണ്. ലോകത്തെ എല്ലാ ഫ്ലൈറ്റ്സും വെയിറ്റ് ചെയ്യുന്നത് ഇത് സ്പ്രിംഗിലേക്കും സമ്മറിലേക്കും മാറാനാണ്. ഇനി വേറൊരു മഹാനുണ്ട്, പേരിൽ തന്നെ ഉണ്ട് എല്ലാം, ബാബാ രാംദേവ്. അങ്ങേര് പറഞ്ഞത് എന്താണെന്ന് അറിയണ്ടേ? ഇതാ കേട്ടോക്കൂ. चलो भर लो, तुम्हारी किसी के भी ऑक्सीजन की कमी पड़ जाए तो मुझे बता देना. जिनका 70-80 तक जिनका ऑक्सीजन लेवल आ गया था, मैंने भस्त्रिका कपालभाति अनुलोम विलोम एक घंटा करा के उनका 98 और 100 ऑक्सीजन लेवल कर दिया. അതായത് നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വെറും ഒരു നിസാര കാര്യം ചെയ്താൽ മതി. ആദ്യം നിങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റിരിക്കണം. എടോ, സ്വന്തമായിട്ട് എണീറ്റിരിക്കാൻ ആവതില്ലെങ്കിൽ അടുത്ത് കിടക്കുന്നവനെ താങ്ങിപ്പിടിച്ച് എണീറ്റിരിക്കണം മിസ്റ്റർ. എന്നിട്ട് രാംദേവ് അണ്ണൻ പറയുന്നത് പോലെ ചെയ്യണം. ശ്വാസം വലിച്ചു വിടൂ. ഒന്നുകിൽ ഇത് നിങ്ങളുടെ അവസാനത്തെ ശ്വാസം വലിയായിരിക്കും, അതോർത്ത് പേടിക്കണ്ട. മാക്സിമം നിങ്ങൾ ഇരുന്ന് ഇരിപ്പിൽ തന്നെ തട്ടിപ്പോവും, അത്രയേ ഉള്ളൂ. പക്ഷെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടിയല്ലോ. ഇനി മേലാൽ ഒരൊറ്റ ഒരുത്തൻ പോലും ഇവിടെ ഓക്സിജൻ ഇല്ലെന്ന് മിണ്ടിപ്പോരുത്, കേട്ടല്ലോ. ഇപ്പോൾ ചെയ്ത ഈ ആസനത്തിന്റെ പേരാണ് കപാൽഭാതി. എല്ലാവരും പെട്ടെന്ന് പരിശീലിച്ചാൽ പെട്ടെന്ന് പരലോകം പോകാം. മോദിക്ക് അത്രയും ബാധ്യത ഒഴിഞ്ഞിട്ടും. ഒരു മനോഹരമായ ഗോമൂത്ര സൽക്കാരത്തിൽ കൂടി പങ്കു ചേർന്നുകൊണ്ട് ഇന്നത്തെ കൊറോണ ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രത്യേകത പരമ്പര നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോ സൽക്കാരം തുടങ്ങാം. ആദ്യം ചെയ്യേണ്ടത് എന്താണ് സംഭവം എന്നുള്ള വിശദീകരണമാണ്, കേട്ടുനോക്കൂ. ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ സ്വാമി ചക്രപാണി മഹാരാജിന്റെയും എല്ലാ സ്റ്റേറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ കൊറോണ വൈറസിനെതിരേറ്റ് ഗോമൂത്ര പാർട്ടി. ഗോമൂത്രം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ ദോഷങ്ങളും മാറാനായിട്ട് ഗോമാതാവിനെ പൂജിക്കുകയും അതുപോലെ തന്നെ ഗോമൂത്രവും സേവിക്കുക എന്ന
ഔഷധ മന്ത്രത്തോടുകൂടി ഇന്നിവിടെ ആരംഭിച്ചു. അത് ലോകത്തെല്ലാ പേർക്കും മാതൃക ആവാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുമാസഭ തുടങ്ങിയത്. ആദ്യം നിങ്ങൾ ഗോമൂത്രം ഒരു പാത്രത്തിൽ പശുവിന്റെ പിന്നാമ്പുറത്ത് ചെന്ന് അത് മൂത്രമൊഴിക്കുന്നതുവരെ കാത്ത് കാത്തിരുന്ന് ശേഖരിച്ച് പിടിച്ചെടുക്കണം. എന്നിട്ടത് ഓരോരോ പാത്രങ്ങളിലേക്കായി ഒഴിച്ചെടുക്കണം. പിന്നീടത് മടമടാന്ന് കുടിക്കരുത്, വളരെ പതുക്കെ ഒരു ചായ കുടിക്കുന്ന ലാഘവത്തോടെ ആസ്വദിച്ച് ആസ്വദിച്ച് കുടിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? കൊറോണ കണ്ടം വഴി ഇറങ്ങി ഓടുന്നത് കാണാം. എന്റെ പൊന്നു സംഖികളെ, വിവരവും വെള്ളിയാഴ്ചയുള്ള ആരെങ്കിലും സംഖികളായുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇമാതിരി തോന്നിയവാസങ്ങളുമായി ഇറങ്ങല്ലേ എന്നൊരു അപേക്ഷയുണ്ട്. കൊറോണ മാറാൻ അത്ര വലിയ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ 56 ഇഞ്ച് താടിയോട് പറ. അയാളുടെ സെൻട്രൽ വിസ്റ്റയുടെ പണി നിർത്തിവെച്ച് ആ പണം കൊണ്ട് കുറച്ച് ആശുപത്രികൾ പണിയാൻ, രോഗികൾക്ക് നല്ല ചികിത്സ നൽകാൻ. ഇല്ലെങ്കിൽ ചിലപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോലും ഇവിടെ ആരും ബാക്കി ഉണ്ടാവില്ല എന്ന് അപേക്ഷയാണ്. ഇനിയും നിങ്ങളുടെ മഹാമണ്ടത്തരങ്ങൾ താങ്ങാൻ കഴിവില്ലാത്ത ജനങ്ങളുടെ അപേക്ഷ. പ്ലീസ്.